हाई फ्रेंड्स एज प्लस लेर्णिंग क्लास डिग्री लेवल प्रिलिमिनरी एक्सामुमें बंधपेट्वेंटी डेय्स चालंजिटे पद दस इन नाम एकणमिकसुए बंधपेटे पी एस बुलेट रीतील चौदह डिस्कसियाद नमुक नोक इन मुंब पत् दिवस क्लास लिंक डिस्क्रिप्शन बॉक्सल को आवश्यम अदूँ कं नोक ആദ്യത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്ന സാമ്പത്തിക ശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഗ്രന്ഥകർത്താക്കൾ എന്നിവയിൽ ശരിയായത് ഏതെല്ലാം താഴെ പറയുന്ന സാമ്പത്തിക ശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഗ്രന്ഥകർത്താക്കൾ എന്നിവയിൽ ശരിയായത് ഏതെല്ലാം ആഡം സ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻസ് ഗുന്നർ മിർദയാൽ ഏഷ്യൻ ഡ്രാമ അമർത്യ സെൻ പോവർട്ടി ആൻഡ് ഫാമിൻ ദാദാഭായ് നവറോജി പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് എ ഓപ്ഷൻ 1, 3, 4 എന്നിവ മാത്രം ശരിയാണ് 1, 3, 4 എന്നിവ മാത്രം ശരിയാണ് ബി 1, 2, 4 എന്നിവ മാത്രം ശരിയാണ് സി 2, 3, 4 എന്നിവ മാത്രം ശരിയാണ് ഡി 1, 2, 3, 4 എന്നിവ ശരിയാണ് ഇതിൽ കറക്റ്റ് ആൻസർ ആയി വരുന്നത് ഡി ആണ് ഓപ്ഷൻ ഡി ആണ് നാലെണ്ണവും കറക്റ്റ് ആണ് ആഡം സ്മിത്തിന്റേതാണ് വെൽത്ത് ഓഫ് നേഷൻ ആഡം സ്മിത്തിന്റെ കൃതിയാണ് വെൽത്ത് ഓഫ് നേഷൻ ഗുണ്ണാർ മിർദയാൽ ഗുണ്ണാർ മിർദൽ നായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക ഏഷ്യൻ ഡ്രാമ ഗുണ്ണാർ മിർദലിനെയാണ് പോവർട്ടി ആൻഡ് ഫാമിൻ എന്നുള്ളത് അമർത്യ സെന്റിന്റേതാണ് പോവർട്ടി ആൻഡ് ഫാമിൻ അമർത്യ സെൻ ദാദാഭായ് നവറോജിയുടെ കൃതിയാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരു രാജ്യത്തിൻ്റെ മൂലധനം സാങ്കേതിക വിദ്യ ഉൽപ്പന്നങ്ങൾ എന്നിവ പ്രത്യേക നിയന്ത്രണങ്ങളില്ലാതെ മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിപ്പിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഒരു രാജ്യത്തിൻ്റെ മൂലധനം സാങ്കേതിക വിദ്യ ഉൽപ്പന്നങ്ങൾ എന്നിവ പ്രത്യേക നിയന്ത്രണങ്ങളില്ലാതെ മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിപ്പിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഓപ്ഷൻസ് ഉദാരവൽക്കരണം ആഗോളവൽക്കരണം ദേശസാൽക്കരണം സ്വകാര്യവൽക്കരണം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആഗോളവൽക്കരണം അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ 20, 50, 100, 500 രൂപ നോട്ടുകൾ അച്ചടിക്കുന്ന പ്രസ് ഏതാണ് ഇന്ത്യയിൽ 20, 50, 100, 500 രൂപ നോട്ടുകൾ അച്ചടിക്കുന്ന പ്രസ് ഏതാണ് ഓപ്ഷൻസ് കറൻസി നോട്ട് പ്രസ് നാസിക് മഹാരാഷ്ട്ര ഇന്ത്യൻ സെക്യൂരിറ്റി പ്രസ് നാസിക് മുംബൈ ബാങ്ക് നോട്ട് പ്രസ് ദിവാസ് മധ്യപ്രദേശ് സെക്യൂരിറ്റി പ്രിൻറ്റിംഗ് പ്രസ് ഹൈദരാബാദ് ഓപ്ഷൻ സി ആണ് ആൻസർ ഇന്ത്യയിൽ 20, 50, 100, 500 രൂപ നോട്ടുകൾ അച്ചടിക്കുന്ന പ്രസ്സാണ് ബാങ്ക് നോട്ട് പ്രസ് ദിവാസ് മധ്യപ്രദേശിലെ ദിവാസിലുള്ള ബാങ്ക് നോട്ട് പ്രസ്സാണ് അച്ചടിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ദാരിദ്ര്യ നിർണയ കമ്മിറ്റിയുടെ അവലോകന പ്രകാരം ഗ്രാമീണ ജനതയ്ക്ക് ഒരു ദിവസം ആവശ്യമായ പോഷകാഹാരത്തിൻ്റെ അളവ് എത്രയാണ് ദാരിദ്ര്യ നിർണയ കമ്മിറ്റിയുടെ അവലോകന പ്രകാരം ഗ്രാമീണ ജനതയ്ക്ക് ഒരു ദിവസം ആവശ്യമായ പോഷകാഹാരത്തിൻ്റെ അളവ് എത്രയാണ് ഓപ്ഷൻസ് 2100 കലോറി 2600 കലോറി 1400 കലോറി 2400 കലോറി ആൻസർ ഓപ്ഷൻ ഡി ആണ് 2400 കലോറിയാണ് ഗ്രാമീണ ജനതയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ദിവസത്തെ പോഷകാഹാരത്തിൻ്റെ അളവ് അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഉൽപ്പന്നത്തിൻ്റെ പാക്കറ്റിൽ റഗ്മാർക്ക് മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ആയതിനാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ് ഒരു ഉൽപ്പന്നത്തിൻ്റെ പാക്കറ്റിൽ റഗ്മാർക്ക് മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ആയതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ് ഓപ്ഷൻ എ പരിസ്ഥിതി സൗഹൃദമായ ഗുണനിലവാരമുള്ള ഉൽപ്പന്നമാണ് മികച്ച ഗുണനിലവാരമുള്ള കാർഷിക ഉൽപ്പന്നമാണ് ബാലവേല ഉപയോഗിക്കാതെയുള്ള ഉൽപ്പന്നമാണ് ഗുണനിലവാരമുള്ള റബ്ബർ ഉൽപ്പന്നമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ബാലവേല ഉപയോഗിക്കാതെയുള്ള ഉൽപ്പന്നത്തിനാണ് റഗ്മാർക്ക് മുദ്ര നൽകുന്നത് ബാലവേല ഉപയോഗിക്കാതെയുള്ള ഉൽപ്പന്നം അടുത്ത ക്വസ്റ്റ്യൻ യോഗക്ഷേമം വഹാമ്യഹം യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി എന്നത് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്തവാക്യമാണ് യോഗക്ഷേമം വഹാമ്യഹം അല്ലെങ്കിൽ യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി എന്നത് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്തവാക്യമാണ് ഓപ്ഷൻസ് LIC ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് യുണൈറ്റഡ് ലൈഫ് ഇൻഷുറൻസ് മാരുതി ഇൻഷുറൻസ് ആൻസർ ഓപ്ഷൻ എ LIC ആണ് LIC ആപ്തവാക്യമാണ് യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി 1930കളിലെ സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമായി പറയുന്ന വാൾ സ്ട്രീറ്റ് ദുരന്തം എന്നത് ഏത് രാജ്യത്തിൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിലയിലുണ്ടായ തകർച്ചയാണ് 1930കളിലെ സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമായി പറയുന്ന വാൾ സ്ട്രീറ്റ് ദുരന്തം എന്നത് ഏത് രാജ്യത്തിൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിലയിലുണ്ടായ തകർച്ചയാണ് ഓപ്ഷൻസ് അമേരിക്ക ന്യൂയോർക്ക് ജർമ്മനി ലണ്ടൻ ഓപ്ഷൻ ബി ന്യൂയോർക്കാണ് വാൾ സ്ട്രീറ്റ് ദുരന്തം ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുണ്ടായ വില തകർച്ചയാണ്
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓഹരി വിപണികളിലെ ഗവൺമെൻറ് ഓഹരികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓഹരി വിപണികളിലെ ഗവൺമെൻറ് ഓഹരികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻസ് ബുൾ, ഗിൽഡ്, ബ്ലൂ ചിപ്പ്, ബിയർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഗിൽഡ്. ഓഹരി വിപണികളിലെ ഗവൺമെൻറ് ഓഹരികൾ അറിയപ്പെടുന്നത് ഗിൽഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്ന സ്ഥാപനമായ സെബി സ്ഥാപിതമായ വർഷം? ഇന്ത്യൻ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സെബി. സെബിയുടെ പൂർണ്ണ രൂപമാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇത് സ്ഥാപിതമായ വർഷം ഓപ്ഷൻസ് 1986, 1983, 1988, 1992. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 1988. അടുത്ത ക്വസ്റ്റ്യൻ, സർചാർജ് എന്നത് ഏതു തരം നികുതിയാണ്? സർചാർജ് എന്നത് ഏതു തരം നികുതിയാണ്? ഓപ്ഷൻ എ പ്രത്യക്ഷ നികുതിയാണ്, ബി പരോക്ഷ നികുതിയാണ്, പ്രത്യക്ഷമോ പരോക്ഷമോ ആയ നികുതിക്ക് പുറമേ ഈടാക്കുന്ന അധിക നികുതിയാണ്, സർക്കാർ ജീവനക്കാർ വരുമാനത്തിന്മേൽ നൽകേണ്ട നികുതിയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രത്യക്ഷമോ പരോക്ഷമോ ആയ നികുതിക്ക് പുറമേ ഈടാക്കുന്ന അധിക നികുതിയാണ് സർചാർജ്. അടുത്ത ക്വസ്റ്റ്യൻ, നികുതി രേഖകൾ സമർപ്പിച്ച ഗവൺമെൻറ് സർവീസിലുള്ള ഉദ്യോഗസ്ഥനോട് പാൻ കാർഡ് വിവരങ്ങൾ ആവശ്യപ്പെട്ടു, പാൻ എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ഓപ്ഷൻസ് പേഴ്സണൽ അക്കൗണ്ട് നമ്പർ, പ്രൈവറ്റ് അക്കൗണ്ട് നമ്പർ, പെൻഷൻ അക്കൗണ്ട് നമ്പർ, പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ. പാൻ എന്നതിൻ്റെ പൂർണ്ണ രൂപമാണ് പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി ഏതാണ്? ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻസ് രാജ ചെല്ലയ്യ കമ്മിറ്റി, മൽഹോത്ര കമ്മിറ്റി, ബൽവന്ത്രായ് മേത്ത കമ്മിറ്റി, ബേസൽ കമ്മിറ്റി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, രാജ ചെല്ലയ്യ കമ്മിറ്റി. ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റിയാണ് രാജ ചെല്ലയ്യ കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായത് ഏതെല്ലാമാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് വാഗുൽ കമ്മിറ്റി, ഇന്ത്യൻ മണി മാർക്കറ്റ്, എസ് എൻ വർമ്മ കമ്മിറ്റി, കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ പുനഃസംഘടന, ശിവരാമൻ കമ്മിറ്റി, നബാർഡിൻ്റെ രൂപീകരണം, രക്കി കമ്മിറ്റി, പരോക്ഷ നികുതി. തന്നിട്ടുള്ള ഓപ്ഷനിൽ ഡി ആണ് കറക്റ്റായി വരുന്നത്, നാലെണ്ണവും ശരിയാണ്. വാഗുൽ കമ്മിറ്റി, ഇന്ത്യൻ മണി മാർക്കറ്റ്, വാഗുൽ കമ്മിറ്റി, ഇന്ത്യൻ മണി മാർക്കറ്റ്, എസ് എൻ വർമ്മ കമ്മിറ്റി, കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ പുനഃസംഘടന, എസ് എൻ വർമ്മ കമ്മിറ്റി, കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ പുനഃസംഘടന, ശിവരാമൻ കമ്മിറ്റി, നബാർഡിൻ്റെ രൂപീകരണം, രക്കി കമ്മിറ്റി, പരോക്ഷ നികുതിയുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന മാർഗം ഏതാണ്? സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന മാർഗം ഏതാണ്? ഓപ്ഷൻസ് ആദായ നികുതി, വിൽപ്പന നികുതി, തൊഴിൽ നികുതി, കസ്റ്റംസ് നികുതി. ഓപ്ഷൻ ബി വിൽപ്പന നികുതി. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന മാർഗമാണ് വിൽപ്പന നികുതി. ഇന്ത്യയിൽ മൂല്യവർദ്ധിത നികുതി അല്ലെങ്കിൽ വാറ്റ് നിലവിൽ വന്ന വർഷം? ഇന്ത്യയിൽ മൂല്യവർദ്ധിത നികുതി അല്ലെങ്കിൽ വാറ്റ് നിലവിൽ വന്ന വർഷം ഓപ്ഷൻസ് 2005 ഏപ്രിൽ 1, 2003 ഏപ്രിൽ 1, 2004 ഏപ്രിൽ 1, 2002 ഏപ്രിൽ 1. ഓപ്ഷൻ എ ആണ് 2005 ഏപ്രിൽ 1. മൂല്യവർദ്ധിത നികുതി അല്ലെങ്കിൽ വാറ്റ് ഇന്ത്യയിൽ നിലവിൽ വന്നത് 2005 ഏപ്രിൽ 1. അടുത്ത ക്വസ്റ്റ്യൻ, ജി എസ് ടി കൗൺസിലിലെ അംഗങ്ങളിൽ ഉൾപ്പെടാത്തത് ആരാണ്? ജി എസ് ടി കൗൺസിലിലെ അംഗങ്ങളിൽ ഉൾപ്പെടാത്തത് ആരാണ്? എ ചെയർമാൻ നീതി ആയോഗ്, കേന്ദ്ര ധനകാര്യമന്ത്രി, കേന്ദ്ര റവന്യൂ സഹമന്ത്രി, സംസ്ഥാന ധനകാര്യമന്ത്രിമാർ. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ളത്, ചെയർമാൻ നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ ചെയർമാനാണ് ജി എസ് ടി കൗൺസിലിലെ അംഗങ്ങളിൽ പെടാത്തത്. ജി എസ് ടി കൗൺസിലിലെ അംഗങ്ങളാണ് കേന്ദ്ര ധനകാര്യമന്ത്രി, കേന്ദ്ര റവന്യൂ സഹമന്ത്രി, സംസ്ഥാന ധനകാര്യമന്ത്രിമാർ. അടുത്ത ക്വസ്റ്റ്യൻ, ബാങ്കുകളുടെ ബാങ്ക്, വായ്പകളുടെ നിയന്ത്രകൻ എന്നീ വിശേഷണങ്ങളുള്ള റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം ഏതാണ്? ബാങ്കുകളുടെ ബാങ്ക്, വായ്പകളുടെ നിയന്ത്രകൻ എന്നീ വിശേഷണങ്ങളുള്ള റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം ഏതാണ്? ഓപ്ഷൻസ് തെങ്ങ്, കമുക്, എണ്ണപ്പന, അരയാൽ. ഓപ്ഷൻ സി എണ്ണപ്പനയാണ്. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷമാണ് എണ്ണപ്പന. അടുത്ത ക്വസ്റ്റ്യൻ, യൂറോപ്യൻ യൂണിയൻ്റെ ഔദ്യോഗിക കറൻസിയായ യൂറോ നിലവിൽ വന്നത്? യൂറോപ്യൻ യൂണിയൻ്റെ ഔദ്യോഗിക കറൻസിയായ യൂറോ നിലവിൽ വന്നത് ഓപ്ഷൻസ് 1996 ജനുവരി 1, 1999 ജനുവരി 1, 1998 ജനുവരി 1, 1997 ജനുവരി 1.
ഓപ്ഷൻ ബി 1999 ജനുവരി 1-നാണ് നിലവിൽ വന്നത്. യൂറോപ്യൻ യൂണിയന്റെ ഔദ്യോഗിക കറൻസിയായ യൂറോ നിലവിൽ വന്നത് 1999 ജനുവരി 1. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ രൂപയ്ക്ക് നിലവിലുള്ള ചിഹ്നം രൂപകൽപ്പന ചെയ്ത തമിഴ്നാട് സ്വദേശി. ഇന്ത്യൻ രൂപയ്ക്ക് നിലവിലുള്ള ചിഹ്നം രൂപകൽപ്പന ചെയ്ത തമിഴ്നാട് സ്വദേശി. ഓപ്ഷൻസ് ഡി അജയകുമാർ, ഡി ഉദയകുമാർ, സി അഭയകുമാർ, ഡി ദേവകുമാർ. ഓപ്ഷൻ ബി ഡി ഉദയകുമാർ. ഇന്ത്യൻ രൂപയ്ക്ക് നിലവിലുള്ള ചിഹ്നം രൂപകൽപ്പന ചെയ്ത തമിഴ്നാട് സ്വദേശിയാണ് ഡി ഉദയകുമാർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കറൻസികളിൽ ഒരു രൂപ ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത്. ഇന്ത്യൻ കറൻസികളിൽ ഒരു രൂപ ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത്. ഓപ്ഷൻസ് കേന്ദ്ര ധനകാര്യ സെക്രട്ടറി, കേന്ദ്ര ധനകാര്യ മന്ത്രി, റിസർവ് ബാങ്ക് ജനറൽ മാനേജർ, റിസർവ് ബാങ്ക് ഗവർണർ. ആൻസർ ഓപ്ഷൻ ഡി റിസർവ് ബാങ്ക് ഗവർണറാണ്. ഇന്ത്യൻ കറൻസികളിൽ ഒരു രൂപ ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണർ. അടുത്ത ക്വസ്റ്റ്യൻ, കറൻസി നോട്ടുകൾ പുറത്തിറക്കാനുള്ള അധികാരം ഇന്ത്യ ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായത് ഏത് ആക്ട് പ്രകാരമാണ്? കറൻസി നോട്ടുകൾ പുറത്തിറക്കാനുള്ള അധികാരം ഇന്ത്യ ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായത് ഏത് ആക്ട് പ്രകാരമാണ്? ഓപ്ഷൻസ് പേപ്പർ കറൻസി ആക്ട് 1861, കറൻസി ആക്ട് 1764, കറൻസി ആക്ട് 1751, ഇന്ത്യൻ കറൻസി ആക്ട് 1947. ഓപ്ഷൻ എ പേപ്പർ കറൻസി ആക്ട് 1861 കറക്റ്റ് ആൻസർ. പേപ്പർ കറൻസി ആക്ട് 1861. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവനയാണ് 1996 മുതലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മഹാത്മാഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ പുറത്തിറക്കിയത്. ബി ഇന്ത്യൻ കറൻസികളിൽ 17 ഭാഷകളിൽ നോട്ടിൻ്റെ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സി ഇന്ത്യൻ നോട്ടിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ള ഏക വിദേശ ഭാഷ നേപ്പാളിയാണ്. ഡി മേൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഇതിൽ ആൻസർ ഡി ആണ്, എല്ലാം ശരിയാണ്. 1996 മുതലാണ് RBI മഹാത്മാഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ പുറത്തിറക്കിയത്. ഇന്ത്യൻ കറൻസികളിൽ 17 ഭാഷകളിൽ നോട്ടിൻ്റെ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ നോട്ടിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ള ഏക വിദേശ ഭാഷ നേപ്പാളിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാ കുടുംബങ്ങളിലെയും ഒരംഗത്തിനെയെങ്കിലും ബാങ്ക് അക്കൗണ്ട് എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല. എല്ലാ കുടുംബങ്ങളിലെയും ഒരംഗത്തിനെങ്കിലും ബാങ്ക് അക്കൗണ്ട് എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല. ഓപ്ഷൻസ് കൃഷ്ണഗിരി, നാസിക്, പാലക്കാട്, കോർബ. ആൻസർ ഓപ്ഷൻ സി പാലക്കാടാണ്. എല്ലാ കുടുംബങ്ങളിലെയും ഒരംഗത്തിനെങ്കിലും ബാങ്ക് അക്കൗണ്ട് എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ലയാണ് പാലക്കാട്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് ബാങ്കിൻ്റെ ആസ്ഥാനമാണ് ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് പഞ്ചാബ് നാഷണൽ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. ആൻസർ ഓപ്ഷൻ ബി സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനമാണ് ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ 1969 ജൂലൈ 19 എത്ര ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്? ഓപ്ഷൻസ് 12, 13, 14, 19. ഓപ്ഷൻ സി 14 ബാങ്കുകളാണ് ദേശസൽക്കരണം നടത്തിയത്. 1969 ജൂലൈ 19 ആദ്യമായി നടത്തിയത്. 14 ബാങ്കുകളെയാണ് ദേശസൽക്കരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, യു ആർ പെർഫെക്റ്റ് ബാങ്കിംഗ് പാർട്ട്ണർ എന്നത് ഏത് ബാങ്കിൻ്റെ ആപ്തവാക്യമാണ്? ഓപ്ഷൻസ് യൂക്കോ ബാങ്ക്, SBI, ഫെഡറൽ ബാങ്ക്, കാനറ ബാങ്ക്. ഓപ്ഷൻ സി ഫെഡറൽ ബാങ്കാണ്. യു ആർ പെർഫെക്റ്റ് ബാങ്കിംഗ് പാർട്ട്ണർ എന്നുള്ളത് ഫെഡറൽ ബാങ്കിൻ്റെ ആപ്തവാക്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് മുദ്രാ ലോൺ മേളകൾ വഴി നൽകുന്ന ലോണുകളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻസ് കിരൺ, തരുൺ, ശിശു, കിഷോർ. ഓപ്ഷൻ എ കിരണാണ്. ഇതിൽ മുദ്രാ ലോൺ വഴി നൽകുന്നത് തരുൺ, ശിശു, കിഷോർ എന്നീ ലോണുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്കായ നബാർഡ് മുംബൈ ആസ്ഥാനമായി രൂപം കൊണ്ടത് ഏത് വർഷത്തിലാണ്? നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്, ഇത് രൂപം കൊണ്ട വർഷം ഏതാണ്? ഓപ്ഷൻസ് 1981 ജൂലൈ 11
1986 ജൂലൈ 12, 1982 ജൂലൈ 12, 1984 ജൂലൈ 12. ആൻസർ ഓപ്ഷൻ സി 1982 ജൂലൈ 12. നബാർഡ് രൂപീകരിച്ചത് 1982 ജൂലൈ 12. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിംഗ് സംവിധാനം നടപ്പിലാക്കിയ ബാങ്ക്, ഓപ്ഷൻസ് SBI, ഫെഡറൽ ബാങ്ക്, ICICI ബാങ്ക്, HDFC ബാങ്ക്. ഓപ്ഷൻ എ SBI ആണ്. ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിംഗ് സംവിധാനം നടപ്പിലാക്കിയ ബാങ്കാണ് SBI. അടുത്ത ക്വസ്റ്റ്യൻ, 2017 ഏപ്രിൽ 1 SBIയിൽ ലയിപ്പിച്ച ബാങ്കുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? 2017 ഏപ്രിൽ 1 SBIയിൽ ലയിപ്പിച്ച ബാങ്കുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല, ഭാരതീയ മഹിളാ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് അഹമ്മദാബാദ്. ഓപ്ഷൻ ഡി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് അഹമ്മദാബാദ് ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ 2017 ഏപ്രിൽ 1 SBI ലയിപ്പിച്ച ബാങ്കുകളാണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്യാല, ഭാരതീയ മഹിളാ ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, GST സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ ഓപ്ഷനാണ് GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. GST എന്നത് 122-ാമത് ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. GST ബിൽ രാജ്യവ്യാപകമായി നടപ്പിലാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്ട് സാക്ഷാം. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്, ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. കറക്റ്റ് ആയത് നമുക്ക് പഠിക്കാം. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. GST എന്നത് 122-ാമത് ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. GST ബിൽ രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്ട് സാക്ഷാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണറായ ശക്തികാന്ത ദാസ് പ്രസ്തുത സ്ഥാനം വഹിക്കുന്ന എത്രാമത്തെ വ്യക്തിയാണ്? ഓപ്ഷൻസ് 26-ാമത്തെ, 24-ാമത്തെ, 23-ാമത്തെ, 25-ാമത്തെ. ആൻസർ ഓപ്ഷൻ ഡി 25-ാമത്തേതാണ്. 25-ാമത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ് ശക്തികാന്ത ദാസ്. അടുത്ത ക്വസ്റ്റ്യൻ, 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ചുവടെ പറയുന്നവയിൽ ഏതാണ്? 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ചുവടെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ് 2017 മുതൽ 2022 വരെ, 2012 മുതൽ 2017, 2014 മുതൽ 2019 വരെ, 2019 മുതൽ 2024 വരെ. ആൻസർ ഓപ്ഷൻ ബി ആണ് 2012 മുതൽ 2017 വരെ. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വർഷത്തിൽ ആരംഭിച്ച പദ്ധതി, ജനകീയ പദ്ധതി എന്നീ വിശേഷണങ്ങൾ ലഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 50-ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി, ജനകീയ പദ്ധതി എന്നീ വിശേഷണങ്ങൾ ലഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഓപ്ഷൻസ് 8-ാം പഞ്ചവത്സര പദ്ധതി, 9-ാം പഞ്ചവത്സര പദ്ധതി, 7-ാം പഞ്ചവത്സര പദ്ധതി, ഇതൊന്നുമല്ല. ആൻസറായി വരുന്നത് 9-ാം പഞ്ചവത്സര പദ്ധതിയാണ്. 50-ാം വാർഷികം, 9-ാം പദ്ധതി, അങ്ങനെ ഓർത്തു വയ്ക്കാം. 50-ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് 9-ാം പഞ്ചവത്സര പദ്ധതി. ഇതാണ് ജനകീയ പദ്ധതി എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യനാണ്, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ രാജകൃഷ്ണ അവതരിപ്പിച്ച ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പദം അർത്ഥമാക്കുന്നത്? ഓപ്ഷൻസ് 1950 മുതൽ 1980 വരെയുള്ള കാലയളവിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ താഴ്ന്ന വളർച്ചാ നിരക്ക്, 1950 മുതൽ 1980 വരെയുള്ള കാലയളവിലെ ഹിന്ദു ജനസംഖ്യയിലുള്ള കുറവ്, 1950 മുതൽ 1980 വരെയുള്ള കാലയളവിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഹിന്ദു ജനതയുടെ കണക്ക്, 1950 മുതൽ 1980 വരെയുള്ള കാലയളവിൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിലുണ്ടായ ഉയർന്ന വളർച്ചാ നിരക്ക്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 1950 മുതൽ 1980 വരെയുള്ള കാലയളവിലെ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ താഴ്ന്ന വളർച്ചാ നിരക്കാണ് ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പദം കൊണ്ട് രാജകൃഷ്ണ ഉദ്ദേശിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളിൽ വാർഷിക പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള കാലയളവ് ഏതാണ്? ആനുവൽ പ്ലാൻസ് നടപ്പിലാക്കിയിട്ടുള്ള കാലയളവ് ഏതാണ്? ഓപ്ഷൻസ് 1990-92,
66, 69, 1979, 1979, 1980, 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 1
നടപ്പിലാക്കിയിട്ടുണ്ട്. ആ പീരീഡാണ് 1990 മുതൽ 1992 വരെ, 1966 മുതൽ 1969 വരെ, 1979-80 പീരീഡിൽ. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത് 1952 രൂപം കൊണ്ട NDC ആണ്. NDC എന്നത് എന്താണ്? പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത് 1952 രൂപം കൊണ്ട NDC ആണ്. NDC എന്നത് ഓപ്ഷൻസ് നാഷണൽ ഡെമോക്രാറ്റിക് കൗൺസിൽ, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, നാഷണൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, നാഷണൽ ഡീസെൻട്രലൈസേഷൻ കൗൺസിൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ B ആണ്, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. അടുത്ത ക്വസ്റ്റ്യൻ, 500, 1000 രൂപ നോട്ടുകൾ പിൻവലിക്കുന്നതിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപനം നടത്തിയ ദിവസം. 500, 1000 രൂപ നോട്ടുകൾ പിൻവലിക്കുന്നതിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപനം നടത്തിയ ദിവസം. ഓപ്ഷൻസ് 2016 നവംബർ 8, 2016 നവംബർ 9, 2016 നവംബർ 7, 2017 നവംബർ 8. ആൻസർ ഓപ്ഷൻ A, 2016 നവംബർ 8, 2016 നവംബർ 8. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോൾ പ്രചാരത്തിലുള്ളതും പുതുതായി പുറത്തിറക്കിയതുമായ ഇന്ത്യൻ കറൻസികളെയും അവയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചിഹ്നങ്ങളെയും സംബന്ധിച്ച് തെറ്റായത് ഏതാണ്? ഓപ്ഷൻസ് 500 രൂപ ചെങ്കോട്ട, 200 രൂപ സാഞ്ചി സ്തൂപം, 2000 രൂപ മംഗൾയാൻ, 50 രൂപ ഇന്ത്യൻ പാർലമെൻറ്റ്. ഓപ്ഷൻ D ആണ് തെറ്റായിട്ടുള്ളത്. 50 രൂപ ഇന്ത്യൻ പാർലമെൻറ്റ് എന്നുള്ളത് തെറ്റാണ്. കറക്റ്റായത് പഠിക്കാം. 500 രൂപ ചെങ്കോട്ട, 200 രൂപ നോട്ടിൽ സാഞ്ചി സ്തൂപം, 2000 രൂപ നോട്ടിൽ മംഗൾയാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഡീമോണറ്റൈസേഷൻ നടത്തിയിട്ടില്ലാത്ത വർഷം ഏതാണ്? ഡീമോണറ്റൈസേഷൻ എന്ന് പറയുന്നത് കറൻസി പിൻവലിക്കലിനെയാണ്. അപ്പോൾ ഇത് നടത്തിയിട്ടില്ലാത്ത വർഷം ഏതാണ് എന്നാണ്. ഓപ്ഷൻസ് 1946, 1978, 2016, 1954. ഓപ്ഷൻ D, 1954 ആണ് ഡീമോണറ്റൈസേഷൻ നടത്താത്ത വർഷം. നടത്തിയിട്ടുള്ള വർഷങ്ങൾ പഠിക്കാം. 1946, 1978, 2016. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായതാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്, ലൈസസ്ഫെയർ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആഡം സ്മിത്ത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്, ലൈസസ്ഫെയർ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആഡം സ്മിത്ത്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ദാദാഭായ് നവറോജി. ചോദക നിയമം ആൽഫ്രഡ് മാർഷൽ. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവായ എം വിശ്വേശ്വരയ്യ എഴുതിയ ഗ്രന്ഥമാണ് പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ. തന്നിട്ടുള്ള ഓപ്ഷനിൽ ഓപ്ഷൻ D ആണ് കറക്റ്റായിട്ടുള്ളത്. അതായത് 4 എണ്ണവും ശരിയാണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവും ലൈസസ്ഫെയർ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവും ആഡം സ്മിത്ത് ആണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ദാദാഭായ് നവറോജി. ചോദക നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് കൊണ്ടുവന്ന ആൽഫ്രഡ് മാർഷലാണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവായ എം വിശ്വേശ്വരയ്യ എഴുതിയ പുസ്തകമാണ് പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം എന്ന് പറഞ്ഞത് ആര്? പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം. മണി ഈസ് വാട്ട് മണി ഡസ് എന്ന് പറഞ്ഞത് ആര്? ഓപ്ഷൻസ് അമർത്യ സെൻ, വാക്കർ, ആഡം സ്മിത്ത്, ആൽഫ്രഡ് മാർഷൽ. ഓപ്ഷൻ B, വാക്കറാണ്. പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം എന്ന് പറഞ്ഞത് വാക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏതു തരം സമ്പദ് വ്യവസ്ഥയാണ് നിലവിലുള്ളത്? ഇന്ത്യയിൽ ഏതു തരം സമ്പദ് വ്യവസ്ഥയാണ് നിലവിലുള്ളത്? ഓപ്ഷൻസ് മുതലാളിത്തം, സോഷ്യലിസം, മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇതൊന്നുമല്ല. ഓപ്ഷൻ C, മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് കറക്റ്റ് ആൻസർ. ഇന്ത്യയിൽ ഏതു തരം സമ്പദ് വ്യവസ്ഥയാണ് നിലവിലുള്ളത്? മിശ്ര സമ്പദ് വ്യവസ്ഥ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഫസ്റ്റ് 1, പ്രാഥമിക മേഖലയുടെ അടിത്തറ കൃഷിയാണ്. ദ്വിതീയ മേഖല വ്യവസായ മേഖല എന്നും അറിയപ്പെടുന്നു. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് സേവന മേഖല എന്നറിയപ്പെടുന്ന തൃതീയ മേഖലയാണ്. ബാങ്കിംഗ്, ഗതാഗതം എന്നിവ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നു. കറക്റ്റ് ആൻസറായി വരുന്നത് ഓപ്ഷൻ D ആണ്. 1, 2, 3, 4 എന്നിവ ശരിയാണ്. പ്രാഥമിക മേഖലയുടെ അടിത്തറ കൃഷിയാണ്. ദ്വിതീയ മേഖല വ്യവസായ മേഖല എന്നും അറിയപ്പെടുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് സേവന മേഖല എന്നറിയപ്പെടുന്ന തൃതീയ മേഖലയാണ്. ബാങ്കിംഗ്, ഗതാഗതം എന്നിവ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വർഷം ഒരു രാജ്യത്ത് മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് ഓപ്ഷൻസ് ആളോഹരി വരുമാനം അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം, ദേശീയ വരുമാനം അല്ലെങ്കിൽ നാഷണൽ ഇൻകം, മൊത്തം ദേശീയ ഉൽപ്പാദനം അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്,
മൊത്തം ആഭ്യന്തര ഉൽപാദനം അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ദേശീയ വരുമാനം, ഒരു വർഷം ഒരു രാജ്യത്ത് മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് ദേശീയ വരുമാനം അല്ലെങ്കിൽ നാഷണൽ ഇൻകം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം ഏതാണ്? ഓപ്ഷൻസ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ അല്ലെങ്കിൽ ഗവേണിംഗ് കൗൺസിൽ, പ്ലാനിംഗ് കമ്മീഷൻ, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, ഭാരതീയ റിസർവ് ബാങ്ക്. ആൻസർ ഓപ്ഷൻ സി, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, CSO അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ന്യൂഡൽഹി ആസ്ഥാനമായി 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം 2015 ജനുവരി 1 മുതൽ നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷനായ വൈസ് ചെയർമാനെ നിയമിക്കുന്നത് അധ്യക്ഷനായ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിൻ്റെ നിലവിലെ CEO അമിതാബ് കാന്താണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായി വരുന്നത്. ന്യൂഡൽഹി ആസ്ഥാനമായി 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം 2015 ജനുവരി 1 മുതൽ നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷനായ വൈസ് ചെയർമാനെ നിയമിക്കുന്നത് അധ്യക്ഷനായ പ്രധാനമന്ത്രിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി 1950-55, രണ്ടാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മാതൃക, ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മാതൃക, അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഗരീബി ഹട്ടാവോ. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ഓപ്ഷൻ എ, ഒന്നാം പഞ്ചവത്സര പദ്ധതി 1950-55 എന്നാണ്. 1951 മുതലാണ് ആരംഭിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് മാതൃക, ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഹരോൾഡ് ഡോമർ മാതൃക, അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഗരീബി ഹട്ടാവോ. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്.